സിയുടെ പണ്ണസാഹിബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് പിന്നെ പി എസ് സിയുടെ മിസലേനിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇടുകയാണ്. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാം. നമ്മുടെ പി എസ് സി പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നോളജ് ലെവല് വർദ്ധിപ്പിക്കാൻ ഇത്തരം ചോദ്യങ്ങൾ വളരെയധികം ഉപകാരപ്പെടും. ഈ ചോദ്യങ്ങളും അടിസ്ഥാന ഫാക്റ്റുമാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും കാണുകയും കമന്റ്സുകൾ താഴെ ഇടുകയും ചെയ്യണം. ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടുപോകും വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒളിമ്പിക്സിന്റെ വളയങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒളിമ്പിക്സിലെ വളയങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നമ്മൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ വരികയും തെറ്റുകയും ചെയ്യും. എഴുതാതെ പോവാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അന്നേരം മൈനസ് മാർക്കിനും പിന്നെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമ്മളിത് കൃത്യമായി പഠിക്കുക. പിന്നെ ഒളിമ്പിക്സിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് 5 വളയങ്ങളുള്ള 5 നിറത്തിലുള്ള 5 വളയങ്ങളുള്ള ഒന്നാണ്. അതിൽ മഞ്ഞ ഏഷ്യയെയും നീല യൂറോപ്പിനെയും കറുപ്പ് ആഫ്രിക്കയെയും പച്ച ആസ്ട്രേലിയയെയും സൂചിപ്പിക്കുന്നു. മഞ്ഞ ഏഷ്യയെ സൂചിപ്പിക്കുന്നു, കറുപ്പ് നിറം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനെ സൂചിപ്പിക്കുന്നു, നീല യൂറോപ്പിനെ സൂചിപ്പിക്കുന്നു, ചുമപ്പ് അമേരിക്കയെ സൂചിപ്പിക്കുന്നു, പച്ച ആസ്ട്രേലിയയെ സൂചിപ്പിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളാണ് ഈ ഒളിമ്പിക്സിന്റെ ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? നമുക്കറിയാം പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? പി എസ് സി പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് പിന്നെ സയൻസുമായി ബന്ധപ്പെട്ട് കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ജി കെയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സയൻസിന്റെ ചോദ്യമാണ് എങ്കിൽ പോലും നമുക്ക് ഈ ചോയ്സ് ജോൺ ഡാൾട്ടൺ, ജെ ജെ തോംസൺ, ജെയിംസ് ചാഡ്വിക്ക് ഇങ്ങനെ ചോയ്സ് കിട്ടുമ്പോൾ ആ ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഉറപ്പിച്ച് പഠിക്കുക. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റദർഫോർഡ്. ആറ്റത്തിന്റെ ഘടന നമുക്കെല്ലാം അറിയാം. ആറ്റത്തിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ട്. അതിനകത്ത് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജും ഇല്ല. മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ആറ്റത്തിന് ആറ്റി ന്യൂട്രൽ ആണ്. ഏറെ കാലം പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ പൂർണ്ണ പേരാണ് കേരളവർമ്മ പഴശ്ശിരാജ. പുരളി ശെമ്മൻ എന്നറിയപ്പെടുന്ന രാജാവും അദ്ദേഹമാണ്. പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗറില്ല യുദ്ധം ഒളിപ്പോര് നടത്താൻ സഹായിച്ച കുറിച്യർ ആണ്. വയനാട്ടിലെ കുറിച്യറാണ് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുമായി സമരം ചെയ്ത മല അറിയപ്പെടുന്നത് പുരളിമല എന്നാണ്. പഴശ്ശിരാജാവിനെ സഹായിച്ച പ്രധാനപ്പെട്ട ആൾക്കാര് നമ്മൾ പഴശ്ശിരാജ സിനിമയൊക്കെ കണ്ടതാണ് ചെമ്പൻ ചോക്കാർ, കൈതേരി അമ്പുനായർ, എടച്ചേര ചുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു എന്നിവരാണ്. പിന്നെ പി എസ് സിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പെടുന്നതാണ് പഴശ്ശി സ്മാരകം എവിടെയാണ്? പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടും പഴശ്ശി ഡാം കണ്ണൂറുമാണ്. ഒന്നാം പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെ ആയിരുന്നു. രണ്ടാം പഴശ്ശി യുദ്ധം 1800 മുതൽ 1805 വരെയാണ്. 1805 നവംബർ 30 പഴശ്ശിരാജാവ് മരിക്കുന്നതോടുകൂടിയാണ് പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത്. കേരള ചരിത്രത്തിലെ ഒരു സുവർണ ഏടാണ് പഴശ്ശിരാജാവിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വസ്തുത. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. പുതുമയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ നമസ്കാരം.